നമസ്കാരം. മോദി ഭരണത്തിൽ ഇന്ന് എതിരെ നിൽക്കാൻ പോലും മടിക്കുകയാണ് പലരും. നിന്നിട്ട് കാര്യമില്ല, കെട്ടിവച്ച പഴം പോലും കിട്ടാൻ ഇടയില്ലെന്ന തിരിച്ചറിവിൽ വീണ്ടും വീണ്ടും വിജയക്കുതിപ്പിലേക്ക് ഇന്ന് BJP സഖ്യം. മറ്റൊന്നുമല്ല, ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നടക്കുന്ന അരുണാചൽ പ്രദേശിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിന് മുൻപേ തന്നെ അരുണാചലിലെ BJP മുഖ്യമന്ത്രി പേമ ഖണ്ഡു ഉൾപ്പെടെ 6 BJP സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിച്ചു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ അവസാന ദിവസമായ ബുധനാഴ്ച മറ്റൊരു സ്ഥാനാർത്ഥിയും അവരുടെ നിയമസഭാ സീറ്റുകളിൽ നിന്ന് അവർക്കെതിരെ നിൽക്കാൻ പത്രിക സമർപ്പിക്കാത്തതിനാൽ അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡുവിനും മറ്റ് 4 BJP സ്ഥാനാർത്ഥികൾക്കും എതിരാളികൾ ഇല്ലാതെയായി. ഇനി ഇവരുടെ വിജയം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയെന്ന ഘട്ടം മാത്രമേ ഉള്ളൂ. ഇത് 4 തവണയാണ് പേമ ഖണ്ഡു നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതിൽ അദ്ദേഹം 3 തവണ എതിരില്ലാതെ വിജയിക്കുകയായിരുന്നു. തവാങ് ജില്ലയിലെ മുക്തോ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം മത്സരിക്കുന്നത്. ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ മണ്ഡലമായിരുന്നു മുക്തോ. മുൻ കോൺഗ്രസ് നേതാവായ മുക്തോ കൈപ്പത്തി ചിഹ്നത്തിൽ ഇവിടെ നിന്നും 2 തവണ വിജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ 2619 വോട്ടിനായിരുന്നു മുഖ്യമന്ത്രിയുടെ വിജയം. ഭരണകാലയളവിൽ മണ്ഡലത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇനിയൊരു അവസരം കൂടി അവർക്ക് കൊടുക്കാൻ ജനങ്ങൾ മടിക്കുന്നു എന്നതാണ് BJP സഖ്യത്തിന്റെ ഈ തുടരെയുള്ള വിജയത്തിന്റെ കാരണം. ഭരിച്ച സമയത്ത് പേമ ഖണ്ഡു ജനങ്ങൾക്ക് വേണ്ടി അവരോടൊപ്പം നിന്നതുകൊണ്ട് തന്നെ അയാൾക്ക് പകരം മറ്റൊരാളെ അധികാരത്തിലേറ്റാൻ അവർ തയ്യാറല്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും അതോടൊപ്പം മറ്റ് സ്ഥാനാർത്ഥികളും ബുധനാഴ്ച സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചതിനാൽ താലിയിൽ നിന്നുള്ള ജിക്കെ ടാക്കോ, താൽഹയിൽ നിന്നുള്ള ന്യാറ്റോ ഡുങ്കോ, സഗലിയിൽ നിന്നുള്ള റാത്തു ടെച്ചി, ടോയിങ്കിൽ നിന്നുള്ള മുച്ചുമിതി എന്നിവരും എതിരില്ലാതെ വിജയിക്കാൻ പോകുന്ന മറ്റ് 4 സ്ഥാനാർത്ഥികളായി മാറി. അരുണാചൽ പ്രദേശിലെ 60 അസംബ്ലി സീറ്റുകളിലും BJP സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. പ്രതിപക്ഷമായി കോൺഗ്രസ് 34 സ്ഥാനാർത്ഥികളെയും നാഷണൽ പീപ്പിൾസ് പാർട്ടി 29 സ്ഥാനാർത്ഥികളെയുമാണ് നിർത്തിയത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ NCPയും പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചൽ പ്രദേശും യഥാക്രമം 17 പേരെയും 2 പേരെയും നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പമാണ് അരുണാചൽ പ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 60 നിയമസഭയിലേക്കും അരുണാചൽ വെസ്റ്റ്, അരുണാചൽ ഈസ്റ്റ് എന്നീ 2 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും 19 April വോട്ടെടുപ്പ് നടക്കും. സംസ്ഥാനത്തെ 2 ലോക്സഭാ സീറ്റുകളിലേക്കും 15 സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന വ്യാഴാഴ്ച നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി March 30. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ June 2, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം June 4 പ്രഖ്യാപിക്കും. 2019 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP 60-ൽ 41 സീറ്റുകളിൽ വിജയിച്ചിരുന്നു. അന്ന് പേമ ഖണ്ഡു BJP മുഖ്യമന്ത്രിയായി. ചുരുക്കി പറഞ്ഞാൽ മോദി ഭരണത്തോടെ അരുണാചലിലെ ജനങ്ങൾക്ക് BJPയോട് ഉയർന്ന വിശ്വാസ്യതയാണ്. മോദിയുടെ ഗ്യാരണ്ടിയിൽ അവർക്ക് ഉറപ്പായി. അതോടൊപ്പം തന്നെ ഇത്തവണ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ക്യാബിനറ്റ് സഹപ്രവർത്തകരും രാജ്നാഥ് സിംഗും നിതിൻ ഗഡ്കരി, സർബാനന്ദ് സോനോവൽ, പീയൂഷ് ഗോയൽ, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ എന്നിവർ അരുണാചൽ പ്രദേശിലെ ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ BJPയുടെ സ്റ്റാർ പ്രചാരകരായി അവിടെ എത്തുകയും ചെയ്യും. അത് BJPയെ സംബന്ധിച്ചിടത്തോളം അരുണാചലിൽ മറ്റൊരു നേട്ടത്തിനുള്ള വഴിയൊരുക്കലാണ്. കൂടാതെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ April 6 പശ്ചിമ സിയാങ് ജില്ലയിലെ ആലോയിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുമെന്ന് പാർട്ടിയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് താർ താരക് പറഞ്ഞു. തീയതി പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം അന്തിമമാക്കും. നിലവിൽ 5 കേന്ദ്രമന്ത്രിമാരുടെയും BJP അധ്യക്ഷൻ JP നദ്ദയുടെയും പേരുകൾ സംസ്ഥാനത്തെ പ്രചരണത്തിനായി പാർട്ടി അംഗീകരിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ അരുണാചലിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് കോൺഗ്രസിനെ തുടച്ചു നീക്കുന്നതിലെ ആദ്യ പണിയാണിതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. കോൺഗ്രസിന് അക്കാര്യത്തിൽ എതിർപ്പുമില്ലെന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. കൂടാതെ ഏറ്റുമുട്ടാനും അവർക്ക് വയ്യ.